ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളും ഹെൽത്തിയുമായിട്ടിരിക്കുന്ന ഒരു റെസിപ്പി. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം, ഒരു ചെറിയ 2 കഷ്ണം പച്ചമുളക്, 2 കുഞ്ഞ് സവോള, കുറച്ച് മല്ലിയില, പിന്നെ 1 കഷ്ണം പനീറും കൂടെയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വെജിറ്റബിൾസ് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് പനീറാണ്. അപ്പോൾ പനീർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കിഴങ്ങെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ വെജിറ്റബിൾസൊക്കെ ചെല്ലും. അപ്പം അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന പനീറിൻ്റെ 1 കഷ്ണം. ഇത് മുഴുവൻ വേണ്ട കേട്ടോ, ഞാൻ ഇതിൻ്റെ ഒരു പകുതി ഞാൻ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പനീറിട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ മക്കൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. നമുക്ക് കിഴങ്ങൊക്കെ നേരത്തെ പുഴുങ്ങി വെച്ചാൽ ബാക്കിയുള്ള പണികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ പോലും വേണ്ട നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ മക്കൾക്കും നമുക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ചീസെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തൊരു കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ, അതും 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം കൂടിപ്പോകരുത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്കിനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന പൊടി എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടാട്ടോ ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് അരിപ്പൊടിയോ അതല്ല എങ്കിൽ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് 2 ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് 1 പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ 1 പിടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിനോടൊപ്പം ഗോതമ്പ് പൊടിയോടൊപ്പം സ്വല്പം അരിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിൽ സ്വല്പം എണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഉരുട്ടിയെടുക്കാനുള്ളൊരു സമയം മാത്രം കേട്ടോ നമുക്കിതിനകത്ത് നഷ്ടമാകുന്നത്. അപ്പോൾ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെയും കൂടെ വിളിച്ച് നന്നായിട്ട് അവരോടും കൂടെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടെ ഒരുമിച്ച് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. അപ്പോൾ നമ്മളിത് ഉരുട്ടാൻ പോകുന്ന സമയത്ത് നമുക്ക് പാനിനകത്തോട്ട് എണ്ണ ചൂടാകാനായിട്ട് വെക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉരുട്ടി വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എണ്ണയും നമുക്ക് ചൂടായിട്ട് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാം ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ചെറിയ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ എണ്ണയുടെ തീയുടെ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ബോൾസും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, മക്കൾക്കെല്ലാം അടിപൊളിയായിട്ട് ഇഷ്ടമാകും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഒരു ഗ്രീൻ ചട്നി ആട്ടോ ഞാനിവിടെ സെർവ് ചെയ്യുന്നത്. ഗ്രീൻ ചട്നിയും സോസും ഒക്കെയാണ് സെർവ് ചെയ്യുന്നത്.
അപ്പോൾ ഗ്രീൻ ചട്ടിയുടെ റെസിപ്പി ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, കാരണം ഇതിന് മുമ്പ് ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മല്ലിയില വെച്ചിട്ടാണ് ഞാൻ ആ ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കാത്തവർ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതിപ്പോൾ ഞാനിതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അടുത്ത വശവും നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പനീർ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ചട്നിയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.